നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരത് കെജരി ടി വിയിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനാകാൻ താല്പര്യമുള്ളവർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയായിരുന്നു ഹുൽ ഗാന്ധിയായിരുന്നു എല്ലാവരും കൂടി നിർദ്ദേശിച്ചെങ്കിലും കുടുംബത്തിൽ നിന്നും ആരും മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കി അദ്ദേഹം പിന്മാറുകയായിരുന്നു ഇതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നും പുറത്തുള്ള ഒരാൾ ആദ്യമായി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ പോവുകയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ ശശി തരൂരും മല്ലികാർജുൻ ഖാർഗെയും നാമനിർദ്ദേശ പത്രിക നൽകി മുൻ ഝാർഖണ്ഡ് മന്ത്രി കെ എൻ ത്രിപ്പാടിയും മത്സരരംഗത്തുണ്ട് പത്രിക നൽകുന്നതിനുള്ള അവസാന ദിനമായ ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ മധുസൂദൻ മിസ്ത്രിക്കാണ് മത്സരാത്രികൾ പത്രിക നൽകിയത് പ്രവർത്തകരുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് തരൂർ പത്രിക നൽകാനെത്തിയത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്നും ആരെയും പിന്തുണയ്ക്കില്ലെന്ന് സോണിയാഗാന്ധി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം തരൂർ പറഞ്ഞു സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ട് ഭാവിയിലേക്ക് കോൺഗ്രസിനെ നയിക്കുകയാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് തരൂർ പറഞ്ഞു ജി ട്വന്റി ത്രീയുടെ പിന്തുണ ഖാർഗയ്ക്കാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ജി ട്വന്റി ത്രീ എന്നത് മാധ്യമങ്ങളുടെ സങ്കല്പം മാത്രമാണെന്നായിരുന്നു തരൂരിന്റെ മറുപടി കോൺഗ്രസിനെ കുറിച്ച് തനിക്കൊരു കാഴ്ചപ്പാടുണ്ട് അത് തൊണ്ണൂറായിരത്തിലേറെ വരുന്ന പ്രതിനിധികളെ അറിയിക്കും താല്പര്യമുള്ളവർ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് തരൂർ പറഞ്ഞു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രകടന പത്രിക തരൂർ പുറത്തിറക്കി കീഴ്ഘടകങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു അതേസമയം തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ താല്പര്യമില്ല രാഹുൽ ഗാന്ധി തന്നെ അധ്യക്ഷനാകണമെന്നായിരുന്നു എല്ലാവരുടെയും താല്പര്യം എന്നാൽ രാഹുൽ ഗാന്ധി കൈയ്യൊഴിഞ്ഞതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി എങ്കിലും തരൂർ മത്സരിക്കുന്നതിനോട് പല കോൺഗ്രസ് നേതാക്കൾക്കും വിയോജിപ്പ് തന്നെയാണ് അടുത്ത കാലത്തായി പല വിഷയങ്ങളിലും തരൂർ എടുത്ത നിലപാട് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം എന്നാൽ ശശി തരൂരിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥൻ രംഗത്ത് വരികയുണ്ടായി ഫേസ്ബുക്ക് വഴിയായിരുന്നു തരൂരിനുള്ള പിന്തുണ ശബരിനാഥൻ അറിയിച്ചത് തരൂരിനെ പിന്തുണയ്ക്കാനുള്ള കാരണവും ശബരി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറിൻ്റെയും കാഴ്ചപ്പാടുകൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് അനുസൃതമായി പറയുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇല്ല ജനങ്ങളുമായി രാഷ്ട്രീയം സംവദിക്കാനുള്ള തരൂരിനുള്ള മികവ് ഒരു പോസിറ്റീവ് ഘടകമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുപ്പുറം ഒരു മലയാളി മത്സരിക്കുമ്പോൾ കേരളത്തിന് അതൊരു അഭിമാനമാണെന്നും ശബരിനാഥൻ പറയുന്നു അതേസമയം മത്സരരംഗത്തുള്ള ഖാർഗെ ജി ട്വന്റി ത്രീയിലേതുൾപ്പെടെ മുതിർന്ന നേതാക്കളുടെ വൻ സംഘവുമായാണ് പത്രിക നൽകാൻ എത്തിയത് അശോക് ഗെലോട്ട് ദിഗ്വിജയ് സിംഗ് പ്രമോദ് തിവാരി പി എൽ പുനിയ എ കെ ആന്റണി പവൻകുമാർ ബെൻസൽ മുകുൾ വാസ്നിക് എന്നിവരാണ് പത്രികയിൽ കാർഗെ പിന്തുടച്ചിരിക്കുന്നത് ആനന്ദ് ശർമ്മ മനീഷ് തിവാരി തുടങ്ങിയ ജി ട്വന്റി ത്രീ നേതാക്കൾ പത്രികാ സമർപ്പണത്തിന് ഖാർഗയ്ക്കൊപ്പം എത്തി നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ